സിയാർ ഈ നൂറ്റഞ്ചു കോടി എന്ന് പറയുന്നത് ഈ നിക്ഷേപം നിർബന്ധിച്ച് പുതുക്കിച്ചിട്ട് വലിയ നിക്ഷേപങ്ങൾ അതോ ആണോ നൂറ്റഞ്ചു ബൈക്ക് ക്യാഷ് കൊടുത്തു എന്നാണോ സിയാർ ഞാൻ അന്വേഷിച്ചതാണ് ഞാൻ ഞാനിപ്പോൾ കൃത്യമായി പറയാം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ജോഷിക്ക് പറയാം കോടതിയിൽ പോയ വളരെ കുറച്ചു പേർക്ക് അവരുടെ നിക്ഷേപത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം കൊടുത്തു ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ കാപ്പിറ്റലിന്റെ പത്ത് ശതമാനവും ഇൻട്രസ്റ്റും കൊടുത്തു ക്യാപിറ്റലിന്റെ പത്ത് ശതമാനവും ഇൻട്രസ്റ്റും കൊറേ ആളുകളോട് വലിയ ലോൺ ഉള്ള ആളുകളോട് നിങ്ങൾക്ക് തന്നാൽ അവർക്ക് മുഴുവൻ പൈസ കിട്ടി അതെ നിങ്ങൾ പണം ഒന്ന് നീ അവിടെ നിന്ന് കിട്ട അല്ല എന്റെ ചോദ്യം അതൊന്നുമല്ല ജനങ്ങളുടെ പണം ജനങ്ങളുടെ പണമെടുത്ത് സി പി എം തട്ടിപ്പ് എടുത്തിയ ആളുകൾക്ക് പകരം വെക്കാൻ ആരാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുത്തിയത് കേരള ബാങ്ക് എന്ന് പറയുന്നത് വെറും സി പി എമ്മിന്റെ തൊറവാട്ട് സ്വത്തല്ല അത് കേരളത്തിലെ ജനങ്ങളുടെ സമ്പത്താണ് ആരാ തട്ടിപ്പടുത്തിയത് അദ്ദേഹം പറഞ്ഞില്ലേ സി പി എം അല്ലാന്ന് ഞാൻ ചോദിച്ചല്ലോ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള അരവിന്ദ് എങ്ങനെ ആധികാരിച്ചാൽ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു ഇടി പറയുന്നത് ഞാൻ നിങ്ങൾ നിങ്ങൾ ഇത് കേക്ക് ഞാൻ ഇടിയല്ല കോട്ട് ചെയ്തത് ഞാൻ കരുവന്നൂർക്കാരെയാണ് കോട്ട് ചെയ്തത് റെജി ലൂക്കത്തിന് വരാം ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ പറയാം അവിടെ കൊടുത്ത പൈസയാണ് ഞാൻ പറഞ്ഞത് നിക്ഷേപത്തിന്റെ ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം പത്ത് ശതമാനം ഇത് ഈ പറഞ്ഞ നൂറ്റി ഇരുപത് കോടി രൂപ വരുമെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം എവിടെ ഉണ്ടോ ഇല്ല പ്രശ്നം അതല്ല പിന്നെ പറഞ്ഞതുപോലെ ഒരു അൽഫോൺസായ്ക്ക് വീട്ടിൽ മരിച്ചപ്പോൾ പൈസ കൊണ്ടു കൊടുത്തു അതൊന്നും അല്ല ചോദ്യം ചോദ്യം എന്താ ഇരുന്നൂറ്റഴുപത് കോടി രൂപയുടെ ബാധ്യത ഇപ്പോഴും അവിടെ ഉണ്ട് അതെങ്ങനെയാണ് ഈ ലോൺ ബാധ്യത വരുന്ന വരുന്നത് അറിയോ ഹാഷ്മി അവിടെയാണ് തട്ടിപ്പ് ഇപ്പൊ ജനുവരി മുപ്പതിന് അത് വലിയ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങൾ പുതുക്കുകയാണ് കോടിയാണ് വലിയതാണ് തെറ്റിദ്ധരിപ്പിക്കേണ്ട അതായത് ഉദാഹരണം ഈ ജനുവരി മുപ്പതിന് എന്റെ എന്റെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ജനുവരി മുപ്പതിന് എന്റെ എഫ് ഡി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ എന്റെ ബാധ്യതയായിട്ട് അവർ കണക്കാക്കില്ല മനസ്സിലായോ ജനുവരി മുപ്പത്തി ഒന്നിന് എന്റെ ബാധ്യതയാവൂ അത് അപ്പൊ ഞാൻ ഒരു വർഷം കൂടി പുതുക്കിയാലോ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നു ഇവിടെയാണ് കളി ഒരു പോയിന്റ് കൂടി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള എ സി മൊയ്തീൻ്റെ അടുത്ത സുഹൃത്തായ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറും കൗൺസിലറുമായ അരവിന്ദ് ആക്ഷൻ എങ്ങനെ കരുവന്നൂർ ബാങ്കിൽ വന്നു അത് വന്നു എന്ന പരാതി എ സി മൊയ്തീന് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കൊടുത്തതായിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു എ സി മൊയ്തീൻ അങ്ങനെ വലിയ ആളൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തിന് പരാതി കൊടുത്തു അദ്ദേഹം അന്വേഷിച്ചോ അദ്ദേഹം അന്വേഷിച്ചോ അതിനോട് ചേർത്ത് പറയേണ്ടത് ഈ അരവിന്ദാക്ഷിനെതിരെ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി അകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷിന് എന്തെങ്കിലും നടപടി പാർട്ടി എടുത്തോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് എന്തായാലും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കപ്പുറം എല്ലാ വ്യവഹാരങ്ങൾക്കും അപ്പുറം പാവപ്പെട്ട പോലെയുള്ള അവിടുത്തെ പരമസാധുക്കളായ എല്ലാം വിശ്വസിച്ച് പണം ഇട്ടവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുക എന്നത് സാമാന്യ മര്യാദയാണ് ഈ പറയുന്ന വറ്റ് കണക്കും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചോ കറുത്ത വറ്റ് എന്ന് പറയുന്നതിനപ്പുറം ഒരു ജില്ലയ്ക്കാശും നഷ്ടപ്പെടില്ല എന്ന് പറയുന്നതിനപ്പുറം ആ പണം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കലാണ് മര്യാദ ചർച്ച പൂർത്തിയാകുന്നു ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റാണ് സ്മിത ഹരിദാ ശ്രീ നമസ്കാരം